എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൈനർ സെമിനാരികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃക്കാക്കര സെമിനാരിയിലും ഏകീകൃത കുർബാന അർപ്പിക്കണം. അനുസരിക്കാത്ത വൈദികരുടെ വിശദാംശങ്ങൾ 10 ദിവസത്തിനകം സെമിനാരി റെക്ടറെ അറിയിക്കണം. സിനഡ് തീരുമാനം അംഗീകരിക്കാത്തവർക്കെതിരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ജിനോ കെ ജോസിന്റെ വിശദാംശങ്ങളുമായി. ജിനോ, ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി എന്തൊക്കെ പറയുന്നുണ്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്? റാഷിദ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക പഠന കേന്ദ്രങ്ങളിലും സന്യസ്ത കേന്ദ്രങ്ങളിലും ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയൂ എന്ന് പലവട്ടം സിനഡ് അറിയിച്ചിട്ടുള്ളതാണ്. ഇതേ നിലപാട് തന്നെ മാർ ആൻഡ്രൂസ് താഴത്ത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷവും ആവർത്തിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് എത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഏറ്റവും 10 ദിവസത്തിനുള്ളിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മൈനർ സെമിനാരിയായിട്ടുള്ള തൃക്കാക്കര സേക്രഡ് ഹാർട്ട് മൈനർ സെമിനാരിയിലും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള ഗുരുകുലത്തിലും വൈദികർ ഏകീകൃത കുർബാന മാത്രമേ അവിടെ അർപ്പിക്കാൻ പാടുള്ളൂ. അതിന് ആരെങ്കിലും ഒക്കെ വൈദികർ വിമുക്ത കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായ പട്ടിക മാർ ആൻഡ്രൂസ് താഴത്തിന് അപ്പസ്തോളിക അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറണം എന്നുള്ളതാണ് നിർദ്ദേശം. അങ്ങനെ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇതോടുകൂടി നൽകിയിരിക്കുന്നത്. ഈ ഒപ്പം തന്നെയാണ് ഈ ബസിലിക്കയിൽ അനുവദിക്കൂ എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന കാര്യാലയമായിട്ടുള്ള തുറക്കം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്ത് എന്നെ ധിക്കരിക്കുന്ന ഒരു നിലപാടാണ് വികാരിയും അതുപോലെ തന്നെ പാരിഷ് കൗൺസിലും സ്വീകരിച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അടുത്ത 2ാം തീയതിക്ക് മുമ്പ് ബസിലിക്ക തുറക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശവും മാർ ആൻഡ്രൂസ് താഴത്ത് നൽകിയിരുന്നു. ശരി, ജിനോയാണ് വിശദാംശങ്ങൾ നൽകി.